സെൽഫി എടുക്കണം എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്ന സീൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ ഹലോ, ഡേ ഇൻ മൈ ലൈഫ് എടുക്കണ്ടേ? ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നീത്തു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണ്ടേ? 8 മണി 6 മണിയായിരുന്നു എന്നോട് പറഞ്ഞത്. ഇപ്പം ഞാനായിരുന്നു പറഞ്ഞത് വേണ്ട, നമുക്കൊരു 8 മണിയൊക്കെ എണീക്കാം. ഹായ് ഹായ്, എണീക്ക് എണീക്ക് എണീക്ക്. വീണ്ടും നല്ല ഗംഭീരം മഴ പെയ്യാൻ പോകുന്ന ഒരു ആകാശമാണ് കാണുന്നത്. സമയത്ത് രാവിലത്തെ ഡ്യൂട്ടി ഉണ്ടെങ്കിലും എന്താ കുഞ്ഞു, വെയിലും മഴയും, ആഹാ, കുറുക്കന്റെ കല്യാണം. നല്ല വെയിലുണ്ട്, അതുപോലെ തന്നെ മഴക്കാറുണ്ട്. മഴക്കാർ വെയിൽ രണ്ടുമുണ്ട്, കുറുക്കന്റെ കല്യാണം. അതുകൊണ്ട് ചന്ദന പുറത്തിറങ്ങൂല എന്നാണ് ഉദ്ദേശിച്ചത്. ഇതുപോലൊരു ആന്റി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടുക. കുട്ടീനെ പിടിച്ച് പേടിച്ചിതാ, ആ ഒരു കുട്ടിയോടുള്ള സ്നേഹം നിങ്ങക്ക് കാണാൻ പറ്റൂ. എന്താ മോനെ, ഒരു വസ്തുല്ല, ഞാൻ ദിവസം എന്താ പറയണ്ടത് നോക്കാറ്. ഇന്നലെ ഒരു ദിവസം രണ്ടാളെയും കുളിപ്പിച്ച് ആദ്യമായിട്ട് അതിന് മറ്റവനടുത്ത് പണിയും കിട്ടി. എല്ലാ ദിവസവും ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ചില ഉപയോഗങ്ങൾ ഉണ്ടായിരുന്നു. അറിയാണ്ട് വായിച്ചു പോയതാ മതി, ഞാൻ പറയുന്നു കഴിഞ്ഞ് വായിച്ചു കഴിഞ്ഞു. ഒരു പല്ലു തേക്കൽ സീനാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ കാണുന്നത്. ഇന്ന് നമ്മൾ രാവിലത്തെ ഫുഡ് എന്താമ്മ? പത്തൽ. പത്തൽ അമ്മ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പത്തലമ്മ? അരിപ്പത്തൽ. ഇങ്ങനെയാണ്. പിന്നെ ചിക്കൻ കറിയുമാണ് നമുക്ക് ഇന്ന് രാവിലത്തെ ഫുഡ്. എത്ര മണിക്കാ ചായയും ഫുഡെല്ലാം നമ്മൾ കഴിക്കുന്നത്? ഇന്ന് സത്യം പറഞ്ഞല്ല, എപ്പോഴും നമ്മള് സത്യം തന്നെയാ പറയല്ലേ. പത്തര പ്ലാൻ്റെ അല്ല, നമ്മള് ഓൾറെഡി കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായി എന്ത് ഫണ്ണി ചാലഞ്ചസ് വേണോ, ഡേ ഇൻ മൈ ലൈഫ് വേണോ. അപ്പൊ കൊറേ പെർസെന്റേജ് ആൾക്കാര് എന്താ പറഞ്ഞത്, ഡേ ഇൻ മൈ ലൈഫ് വേണം. പക്ഷെ കൊറേ ദിവസമായി നമ്മൾ ഇത് എടുക്കണം എന്ന് പ്ലാൻ ചെയ്യുന്നു. പറ്റുന്നൊരു കാര്യമല്ല, രണ്ടാളും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരുന്നു. ഞാൻ വെറും ചായ കുടിക്കുന്നു, ഈ ചായ കുടിച്ച വീണ്ടും ചായ ഉണ്ട്, ചായ അല്ല ഭക്ഷണം ഉണ്ട്, പത്തലും ചിക്കൻ കറിയാവുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായി പത്തലും ചിക്കൻ കറിയാ. നമ്മള് ഫുൾ അങ്ങനെ ഫോറിൻ സ്റ്റൈല്, ദൈവമേ ഇവിടെ ഒരു അടി ഉണ്ടാവും. ഞാനിങ്ങനെ ആ അതെ 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 ഞണ്ടൊന്നല്ല ചെമ്മീൻ. ചെറിയൊരു ജീവനുണ്ടോ? ഏത് മോനെ പേടിപ്പിക്കില്ല ആന്റി. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുകയാണ്. ഗുഡ് ബോയ്. മതി മതി.
കുറച്ച് കൺട്രോൾ കാണിക്കണം. ആണ് നമ്മളെ ചിക്കൻ കറി. കുറേ പൊട്ടേറ്റോ കാണും, കാരണം ചിക്കൻ്റെ അളവ് കുറച്ച് കുറയുമ്പോൾ അമ്മ കുറച്ച് അധികം പൊട്ടേറ്റോ എടുത്തു. അതാണ് ഇവിടെ സംഭവിക്കാറ്. ഒന്നും ഒരു തിരുവാടില്ല. സമാധാനത്തിൽ എങ്ങനെയാണ് നമ്മള് ഭക്ഷണം കഴിക്കാന്നുള്ളത് എനിക്ക് ഇപ്പൊ കാണാം. നോയിക്കോ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഹായ് മറ, എന്ത് തിന്നു പോയ? ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഈ ചിക്കൻ കറിന്റെ. കഥ പറയാ നിങ്ങൾ എല്ലാരും ചൂടുണ്ടെന്ന് ചൂടെടുക്കണ്ട. അതായത് ഇന്നലെ രാത്രി അമ്മ ചിക്കൻ പൊരിച്ചു, അപ്പൊ ആ ചിക്കനിൽ കുറച്ച് ചിക്കൻ ബാക്കി വന്നു. അപ്പൊ അമ്മ അതിന്റെ അതിൽ നുള്ളി തക്കാളി ഒക്കെ ഇട്ട് അതിൽ കറി ആക്കി. അമ്മയുടെ കഴിവ് ഒരു ഷെഫിന് പറ്റൂല. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ ചിക്കൻ കറി ഉറവിടം സംഭവിച്ചത്. അപ്പൊ ഇനി നമുക്ക് കഴിക്കാം അല്ലേ? അത് അതുകൊണ്ട് കഴിക്കട്ടെ. കറി ഒഴിച്ച് കറി എടുക്കുന്നു, കുട്ടി ഒഴിക്കുന്നു. എന്താ ചെയ്യുന്നത്? ഞാനാ കുട്ടിക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നു. എന്തൊരു തമാശ. നല്ലോണം കുട്ടി വിടുന്ന ഇന്ന് മുന്നിൽ വന്ന് നിന്ന് കുട്ടി നഖം പൊറിക്കാൻ വിടുന്നില്ല. നിങ്ങൾക്ക് നമ്മൾ ആ പാഠങ്ങൾ കാണണ്ടേ? പാഠം പാഠം ഇവിടെ നമ്മൾ ഫുഡ് കൊടുക്കാൻ പറ്റും. കൊറേ മഴ പെയ്തിട്ട് കൊറേ ഇതായി പോയി, വെള്ളെല്ലാം പോയി. ചന്ദന എപ്പോഴും ഇവിടെ നീരാടാറ്. നമ്മളെല്ലാരും അന്തരീക്ഷമാണ്. വേറെ ഒരു പണിയും ഇല്ലാത്ത സമയത്ത് ഈ സോക്സ് എനിക്ക് കയ്യിലിട്ട് കൊടുത്ത, അത് കയ്യിലിട്ട് കൊടുത്ത, ഈ ടൈൽസിൽ ഈ വേറെ വേറെ സോക്സ് ഇട്ട് രണ്ട് സോക്സും കയ്യിലും. മോന് ഇവിടെ കാശ്മീരിലാണല്ലേ, ഇവിടെ ഉള്ള ഡ്രസ് ചൂടെടുത്തതായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. മോന് എവിടെയാ പോന്ന്? മോനും വേണ എടുത്തിട്ട് വാ. ചക്കടി പോവൂ. ഇതുപോലെ ചെമ്മീന്റെ അഴുക്കെടുക്കുന്ന സംഭവം ഫോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ ചെമ്മീൻ ഒരു പരീക്ഷ നടന്ന് ചെമ്മീൻ പൊടിഞ്ഞു പോന്നു. വേണ്ട, പരീക്ഷിക്കണ്ട. ഈ ചെമ്മീൻ മുഴുവൻ പൊളിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ കാണിക്കൂല, കാരണം ക്യാമറ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ആള് ഇത് ചെയ്യാൻ വേണ്ടി വരും. ഇല്ല ഇല്ല, ഞാൻ കുറച്ച് പണിയുണ്ട് എനിക്ക് വേറെ. എന്താ പണി? വേറെ കുറച്ച് പണിയുണ്ട്. ചെമ്മീൻ നന്നാക്കാൻ വേണ്ടി വരും. നമ്മളിത് ചെമ്മീൻ നന്നാക്കും. ഉച്ചക്ക് ഇന്ന് ചെമ്മീൻ കറിയും ചെമ്മീൻ ഫ്രൈയും. ഓക്കെ, ഇതിന് ഈ വീഡിയോ ഇതാണ്. ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്യാത്ത, ഞാൻ പണിയെടുക്കുന്നതല്ല എല്ലാരും കാണിക്കും. അതൊരു പ്രശ്നമാണ്. ഇഷ്ടല്ല ഇങ്ങനെ പറഞ്ഞറിയിക്കുന്നത്. എല്ലാ ഭാരങ്ങളും നിനക്ക് തന്നെ ആയിപ്പോയി അല്ലേ? കുട്ടീനെ നോക്കണം, വീട്ടിലെ പണിയെടുക്കണം. ഒരു നേരം റെസ്റ്റ് എടുക്കാൻ സമയമില്ല. രാവിലെ 10 മണിക്ക് ഞാൻ എണീക്കുന്ന പറയുന്നത് ഇതുകൊണ്ടാ. ഈ ഒരു ദിവസത്തെ ക്ഷീണം ഉണ്ടാവും. അമ്മ അമ്മ ചെമ്മീൻ പൊരിക്കുന്നു. ചെമ്മീൻ പൊരിക്കുന്നു, വലിയ ചെമ്മീൻ. ഇപ്പൊ എന്തോ ചെറുതായി പോയി, അതെന്താന്ന് അറിയില്ല. അമ്മിന്റെ കഴുകല് കൊണ്ട് എന്റെ അമ്മ ചെമ്മീന്റെ എന്താ ചെയ്ത് ഞെക്കി പിഴിഞ്ഞ് ഉപദ്രവിക്കാൻ പറ്റുന്ന പോലെ ഉപദ്രവിച്ചു. അപ്പൊ നമ്മള് ഇന്നത്തെ ഭക്ഷണം കഴിക്കാൻ പോവാണ്, ലഞ്ച്. ലഞ്ചിൽ നമുക്ക് ഇന്ന് ചെമ്മീൻ കറി, ചെമ്മീൻ പൊരിച്ചത്, പിന്നെ കൂട്ടുകറി. ചെമ്മീൻ കറിയുണ്ട്, കറി ചെമ്മീൻ പൊരിച്ചതുണ്ട്. ചെമ്മീൻ കറി, ചെമ്മീൻ പൊരിച്ചത്, അയ്യാ സോറി, കൂട്ടുകറി ഉണ്ട്. ചെമ്മീൻ ഇതാ ഫ്രൈ. രണ്ടെണ്ണേ ഉള്ളു, രണ്ടേരുന്നോ? ഉച്ചക്കത്തെ ഫുഡെല്ലാം വൈകുന്നേരാണ് നമ്മള്. ചെറുതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതും നമ്മൾ എടുത്തില്ല. കൊറേ ഇങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളും നമ്മളിങ്ങനെ ഇരുന്നിട്ടില്ല. ഇരുന്നിട്ട് എന്തെങ്കിലും പണിയെടുക്കണോ വെച്ചാൽ അതൊന്നും ആയിട്ടില്ല. അതൊക്കെ രാത്രി. അപ്പൊ നമ്മളിപ്പം ഭക്ഷണം കഴിക്കാൻ പോവാണ്. ദിവിനെ വാരി കൊടുത്തോണ്ട് പോകണം എനിക്ക് കഴിക്കാൻ. അപ്പൊ ഇനി കഴിച്ചിട്ട് കാണാം. കഴിക്കുന്നതിന് കാണണ്ടല്ലോ, സംഭവങ്ങൾ എന്താന്ന് മാത്രം അറിഞ്ഞാ പോലെ. നമുക്കിനി കഴിച്ചിട്ട് കാണാം.
നല്ല കാറ്റ് വൈകുന്നേരത്ത് ഇളം കാറ്റില് തേങ്ങാ കുലകളാടുന്നു. കുഞ്ഞു ആരാ കുഞ്ഞു എണ്ണ ഇട്ടിരുന്ന്? അമ്മമ്മയാ. അങ്ങനെ തോന്നിയോ? കാച്ചിനെ വിളിക്കുന്നു. അപ്പൊ നമുക്ക് ഉറങ്ങാം, ഉറങ്ങാ. ബായ് പറ ഉറങ്ങാൻ പോവാ പറ. എല്ലാരോടും കുഞ്ഞു ഉറങ്ങാൻ പോവാ പറ. അപ്പൊ നമ്മളെ വൈകുന്നേരത്തെ പരിപാടിയിലേക്ക് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. വൈകുന്നേരത്തെ പരിപാടി ഞാൻ എപ്പോഴും ഈ ലോക്ക്ഡൌൺ സമയമായതുകൊണ്ട് ഇങ്ങനെ വിശപ്പ് നമുക്ക് ഭയങ്കര കൂടുതൽ, വെറുതെ ഇരിക്കും വിശപ്പ് കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ നമ്മളിങ്ങനെ വൈകുന്നേരം ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരിക്കൽ ട്രൈ ചെയ്ത സംഭവമാണ് സമൂസ, ചിക്കൻ സമൂസ. നമ്മളെ കണ്ണൂരുകാരുണ്ടാക്കുന്ന ചിക്കൻ സമൂസയാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് മാറിഞ്ഞ പറയട്ടെ. അപ്പൊ നമ്മള് ഉച്ചക്കത്തെ പരിപാടി നമ്മള് ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്ത് ഫുഡിന്റെ പിന്നെ നോക്കാൻ തുടങ്ങി. ഇത് തന്നെ പണി ലോക്ക്ഡൌൺ സമയത്ത് നമുക്ക് വേറെ അഞ്ചു കിലോ കുറച്ചത് മുഴുവൻ ഗെയിം ചെയ്തു. ആ ഒരു 5 കിലോ ഞാൻ പെട്ടെന്ന് ഞാൻ ഗെയിം ചെയ്തു. നമ്മള് കുളിച്ച് ഫ്രഷ് എല്ലായി നിന്ന് വീട്ടിൽ നമ്മള് കുളിക്കുന്നു. കുളിച്ച് ഫ്രഷ് എല്ലായിട്ടാണിപ്പോ കുളിച്ചോണ്ട് കൈ ഉപയോഗിക്കൂല. ഇടക്കിടക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ ലവല്ല ഇതായിരിക്കും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകുന്നത്. കലയല്ലാ കൈ ഇറങ്ങിപ്പോട്ടാ. ഗ്രിൽസിൽ വെച്ചിട്ട് കൈ ഇറങ്ങി എന്റെ മോന്റ് ഇതിന്റെ പിന്നു മോനെ പോലെ ഇന്ന് നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഫില്ലിംഗ് ആട്ടാ. കൂടുതൽ ആർഭാടാക്കി കഴിഞ്ഞാൽ ഇതിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പൊ ഈ ഫില്ലിംഗ് റെഡിയായി. ഇനി നമുക്കല്ല ഇവള് സമൂസയില് ഫില്ല് ചെയ്യും. അതിലൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും. രാവിലത്തെ ചായ തിളക്കുന്നത് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. നമ്മള് രാവിലെ എണീക്കുന്നതുകൊണ്ട് അതുകൊണ്ട് വൈകുന്നേരത്തെ ചായ വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും എല്ലാരും. സോ ഈവനിങ് തീ കാണുക, അതാണ് തിളക്കുന്നത് കാണാനുള്ള യോഗം. ചന്ദന അങ്ങനെ സമൂസ ഇങ്ങനെ സമൂസന്റെ കോണാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പെർഫെക്റ്റ് ഒന്നല്ല. മതി, ഇതാ ഇങ്ങനെയല്ലാണ്ട് ഇനി ഇങ്ങനെ സമൂസയാവാ. ഇത് ഇത്രയും ആക്കി വെച്ചിവിടെ ഓൾറെഡി മൈദ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഈ ഫില്ലിങ്സ് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കുക. കുറച്ച് കുറച്ചായി മാത്രം ഇട്ട് കൊടുക്കാൻ പറ്റില്ല, വേ പൊട്ടിപ്പോവും. കുറെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. കുറച്ച് ഇട്ട് കൊടുത്ത് അടച്ചു വെക്കുക. ചന്ദ്രന്റെ കോൺസെൻട്രേഷൻ പോകുന്നതുകൊണ്ട് അധികം സംസാരിക്കൂല. വെച്ച തന്നെ ഒരു പ്രൊഫഷണലിസം തുളുമ്പുന്നില്ല. വെച്ച സ്റ്റൈലേ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇലയിലേക്ക് മാറ്റാം. നമ്മളിന്ന് ബദാം മിൽക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഒറിജിനൽ ബദാം മിൽക്ക് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ ഇവളെ മോൻ ഐസ്ക്രീം വാങ്ങിച്ചോട്ടില്ല. പുറത്തു പോകാൻ പറ്റാത്തോണ്ടാണ് ഐസ്ക്രീം വാങ്ങാത്തത്. പിന്നെ മഴ സീസൺ അല്ലേ, നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് കൊടുക്കുന്നത് കുട്ടിക്ക് മോശല്ലേ. അടുത്ത സെറ്റ് നമ്മൾ വീണ്ടും ഇടുകയാണ്. അപ്പൊ സമൂസ ഇവിടെ കഴിച്ചോണ്ടിരിക്കും. ഇതാണ് ബദാം മിൽക്കും. ഒറിജിനൽ ഒറിജിനൽ ഭയങ്കര ടേസ്റ്റാ. സമൂസ എങ്ങനെയുണ്ട്? അല്ലാണ്ട് ഫില്ലിങ്സ് അല്ല. ഫില്ലിങ്സ് അപ്പൊ ആരാ ഉണ്ടാക്കി? നീയല്ലേ? അതെയോ? ഒന്ന് അപ്പൊ കഴിച്ചു. എന്താ പ്രശ്നം? ഇല്ലയോ? പഠിക്കാൻ വിളിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇവിടുത്തെ സംഭവം. ദാരൂക്ഷഭാവം.
ഞാനിവിടെ ഇരുന്നിട്ട് അഞ്ച് വരെ അപ്പത്തേക്ക് വന്നില്ല. ഭയങ്കര പഠിപ്പാണല്ലോ അത്. തലയിൽ പഠിപ്പ് വന്നോണ്ട് അവര് എഴുതാൻ പറ്റുന്ന കേട്ടോ. ഇല്ലോടെ മുന്തിരി എല്ലാം കൂടി സമയം 10:30 10:30 ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇന്ന് ഒന്നാമത് അമ്മക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പോണായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടി ഒരു ലാഗ് വന്നു പോയതാണ് പ്രശ്നമായി. നമ്മള് വൈകുന്നേരം സമൂസ ആക്കിയതുകൊണ്ട് രാത്രി നമ്മൾ വിചാരിച്ചു എന്താ പറയാ ഉള്ള ചോറ് വെച്ചിട്ട് ഒപ്പിക്കാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ പോലെ ചെറിയ രീതിയിലെല്ലാം ആക്കും. അപ്പൊ ചെമ്മീൻ കറിയും പൊരിച്ച് ചെമ്മീൻ തീർന്നു പോയി. അതുകൊണ്ട് ഒരു ഓംലെറ്റ് ആക്കിയിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വിചാരിച്ചു. അപ്പൊ ഓംലെറ്റ് സമയം 11:30 രാത്രി കുട്ടികളൊക്കെ ആ ഒരു കണ്ണിൽ ഇതൊക്കെ ഉള്ള ഒരു ഇത് ഒരു ക്ലൂ പോലുമില്ല, ഉറങ്ങണ്ടെങ്കിൽ അങ്ങനത്തൊരു ക്ലൂ ഇല്ല. പറയണല്ല വെച്ചാ മുഴുവൻ എടുക്കാനുള്ള ഒരു ശക്തി നമുക്ക് ഉണ്ടായിട്ടില്ല. കാണുന്നില്ലേ നമ്മൾ രണ്ടാളുടെയും ഒരു എന്താ പറയാ ഇതിലെഴുതുന്നുണ്ടായത്. അതൊക്കെ ഇതിലൊരു ബാധകമായിട്ടുള്ളത് കൊണ്ട് നമുക്ക് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചോണ്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് ഇന്ന്. അപ്പം ഞാൻ മക്കളെ ഭക്ഷണ കാര്യങ്ങളും അതൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത് വേറൊരു വീഡിയോ ആയിട്ട് വാട്ട് മൈ കിഡ് ഈറ്റ് ഇൻ എ ഡേ എന്നുള്ള ഒരു വ്ളോഗ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അത് ഇത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ശാന്തമായ സ്ഥലം നമ്മളിവിടെ. അപ്പൊ വീണ്ടും മറ്റൊരു നല്ല വ്ളോഗ് ഡേ ഇൻ മൈ ലൈഫ്. ഇപ്പൊ ഇനി ആരും ചോദിക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, എല്ലാരും ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാ. തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, നോട്ടിഫിക്കേഷൻസ് വരാത്തത് സത്യം. അപ്പൊ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ വരണമെങ്കിൽ ബെല്ല് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. കണ്ണ പറ ബൈ ബൈ. ഫ്ലൈങ് കിസ് കൊടുക്ക്, ഫ്ലൈങ് കിസ് കൊടുക്ക്. ഉമ്മ ബൈ ബൈ ബൈ. ഗുഡ് നൈറ്റ്.